നമസ്കാരം മീഡിയ കമ്പാനിയന്റെ വളരെ പ്രധാനപ്പെട്ട ഒരറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ ആവിഷ്കരിച്ച കർഷകർക്ക് ഒരു മിനിമം പെൻഷൻ അത് നിശ്ചിത ഇടവേളകളിൽ ലഭ്യമാകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതി ആറായിരം രൂപയാണ് ഒരു വർഷം ധനസഹായമായിട്ട് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന സംവിധാന മുഖേന എത്തിച്ചേരുന്നത് മുടങ്ങാതെ കർഷകർക്ക് ഈ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് വേണ്ടി തന്നെ കർഷകരുടെ ഒരു പുതുക്കൽ അതായത് ഇലക്ട്രോണിക് എ വൈ സി എന്ന് പറയുന്ന ഒരു പ്രക്രിയയും അതോടൊപ്പം ലാൻഡ് വേരിഫിക്കേഷൻ അതായത് കിസാൻ സമ്മാന നിധിയുടെ കൃഷിഭൂമി അത് ഏതാണ് എന്ന് കേന്ദ്ര സർക്കാരിനെ കൃത്യമായിട്ട് അറിയിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു ഈ അറിയിപ്പുകളെല്ലാം പൂർത്തിയാക്കിയ കർഷകർക്കാണ് കിസാൻ സമ്മാന നിധിയുടെ പന്ത്രണ്ടാമത്തെ ഗഡു അവരുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് എത്തിച്ചേർന്നത് എന്നാൽ കേന്ദ്ര സർക്കാർ സാധാരണ കർഷകർക്ക് എല്ലാവർക്കും ഈ ആനുകൂല്യം മുടങ്ങരുത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും പുതിയ നിർദ്ദേശവും ഇപ്പോൾ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത് കർഷകന്റെ ആധാർ ഈ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് ഏതാണോ ആ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ഇനി മുതൽ രണ്ടായിരം രൂപയുടെ ധനസഹായം എത്തിച്ചേരുക അതായത് വർഷത്തിൽ ആറായിരം രൂപ എത്തിച്ചേരുക കിസാൻ സമ്മാൻ നിധി പദ്ധതി ആരംഭിച്ച സമയത്ത് നമ്മൾ കൊടുത്തിരുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് അതായത് അക്കൗണ്ട് വഴിയുള്ള പേയ്മെന്റ് മോഡ് അക്കൗണ്ട് എന്നാണ് കാണാൻ സാധിച്ചിരുന്നത് കർഷകർ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ഈ രീതി കാണാൻ സാധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പേയ്മെന്റ് മോഡ് ആധാർ എന്ന രീതിയിലേക്ക് എല്ലാ കർഷകരുടെയും മാറ്റുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് കർഷകരുടെ ആധാറുമായിട്ട് അക്കൗണ്ട് ലിങ്ക് ആയിട്ടില്ല എങ്കിൽ ഇത്തരം കർഷകരുടെ ഫോണിൽ സന്ദേശങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് അതായത് എസ് എം എസ്കൾ കർഷകൻ എത്രയും വേഗം ബാങ്ക് അക്കൌണ്ട് ആധാറുമായിട്ട് ബന്ധിപ്പിക്കണം കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം നേടാൻ എന്നാണ് അറിയിപ്പിൽ വന്നിരിക്കുന്നത് കിസാൻ സമ്മാൻ നിധിയുടെ പതിമൂന്നാമത്തെ ഗഡുവിന് വേണ്ടിയുള്ള തീയതികൾ ഈ ഡിസംബർ മാസം മുതലുള്ള പീരീഡ് ആണ് ഇതിനുവേണ്ടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ കണക്കാക്കിയിരിക്കുന്നത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് തുടങ്ങിയ നാലു മാസങ്ങളിലായിരിക്കും കിസാൻ സമ്മാൻ നിധിയുടെ പതിമൂന്നാമത്തെ ഗഡു കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുക അതിനു മുൻപായിട്ട് ഈ ആധാറുമായിട്ട് അക്കൗണ്ട് ലിങ്ക് ചെയ്യാത്ത കർഷകരുണ്ടെങ്കിൽ അങ്ങനെയുള്ള കർഷകർക്ക് കൃത്യമായിട്ട് വിവരങ്ങൾ അറിയുന്നതിന് ബാങ്കിലെത്തി അവർ ആധാറുമായിട്ട് അക്കൗണ്ട് ലിങ്ക്ഡ് ആണോ അല്ലെങ്കിൽ കെ വൈ സി പുതുക്കിയ അക്കൌണ്ട് ആണോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കാൻ സാധിക്കും അല്ല എങ്കിൽ നമ്മളുടെ ഒറിജിനൽ ആധാർ കയ്യിൽ കാണണം ആധാറിന്റെ ഒരു പകർപ്പ് കാണണം ഇനി അതോടൊപ്പം തന്നെ കെ വൈ സി ഫോം ഉണ്ടാകും ബാങ്ക് അക്കൗണ്ടിലെ അതുമായിട്ട് അത് കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് കൃത്യമായിട്ട് ഒരു പുതുക്കൽ നടത്തി അക്കൗണ്ട് ആക്റ്റീവ് ആക്കി വെക്കുക കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശവുമാണ് അതോടൊപ്പം തന്നെ പല കർഷകരുടെയും പേരിൽ ചില ആളുകളൊക്കെ വ്യാജമായിട്ട് ഈ കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വാങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ അത്തരം ആളുകളെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിർദ്ദേശം വന്നിരിക്കുന്നത് അപ്പോൾ ഫോണിൽ മെസ്സേജ് എത്തിയിട്ടുള്ള കർഷകർ ആ രീതിയിൽ ഒന്ന് പരിശോധിക്കണം ഇനി സന്ദേശങ്ങൾ ഒരുപക്ഷെ ചിലപ്പോൾ ഡിലീറ്റായി പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ എത്തിയിട്ടുണ്ടോ എന്ന് അറിവില്ലായിരിക്കും അങ്ങനെയുള്ള ആളുകൾ ഏതെങ്കിലും ഒരു സമയത്ത് അതായത് കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് ലിങ്ക്ഡ് ആണോ അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ടൊന്ന് പരിശോധിച്ച് ഉറപ്പാക്കുക എങ്കിൽ മാത്രമായിരിക്കും ഇനി ഈ പതിമൂന്നാമത്തെ ഗഡുവായിട്ടുള്ള രണ്ടായിരം അല്ലെങ്കിൽ മുടങ്ങി പോയിട്ടുള്ള തുകയുണ്ടെങ്കിൽ ആ തുക കൂടി ചേർത്ത് നാലായിരം ഈ രീതിയിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുകയുള്ളൂ വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തിരിക്കണം വിവിധ പദ്ധതികൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിദിനം ജോസ് സൈനിങ് ഓഫ്